നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് മുളക് ഇട്ടതുണ്ട്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. സൗണ്ട് ഒന്നിട്ടും ഇങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ, മൂക്കടം ഇപ്പോൾ നല്ലോണം ഇങ്ങോട്ട് മാറിയില്ല, അതുകൊണ്ടാണ് സൗണ്ടിന് കുറച്ചൊരു ഇത്. അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഈദ് വ്ളോഗാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളും മൈലാഞ്ചിടൽ വിശേഷങ്ങളും അതേപോലെ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു നോക്കിട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തലേന്ന് ചെറുതായിട്ടൊരു ക്രാഫ്റ്റൊക്കെ ചെയ്തിരുന്നു. അതാണ് വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ. എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, എന്നാലും എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വീടൊന്ന് അലങ്കരിച്ചു എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ അടുത്ത പരിപാടി മെഹന്തി ഇടലാണ്. അപ്പം മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം കേട്ടോ നമ്മൾ മെലാഞ്ചിട്ടുന്നത്, കാരണം അവർക്ക് എന്തായാലും കച്ചറ ഉണ്ടാക്കുന്ന ഉറപ്പന്നെയാണ്. അപ്പോൾ അവർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടലൊടുക്കുമ്പോൾ തന്നെ 12 മണി ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ തലേന്ന് പറയുന്നത് നമ്മൾ ക്ലീനിങ്ങും കാര്യവും കുറച്ചൊക്കെ റെഡിയാക്കി കണ്ടതിനും തുടിക്കലും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ മൈലാഞ്ചിട്ടുന്ന പരിപാടിക്ക് കിടന്ന്. അപ്പോൾ ഞാൻ നമുക്ക് എവിടെ പോയിട്ട് ആരോ ഇട്ടരാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ രണ്ടാളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതനുസരിച്ച് അറിയുന്ന പോലൊക്കെ ആണ് കേട്ടോ ഞാൻ ഇട്ടെടുക്കുന്നത്. ഞാൻ വലിയ മൈലാഞ്ചിട്ടുന്ന ആളൊന്നുമല്ല, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ മൈലാഞ്ചിടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉറങ്ങാൻ പോയി. ഞാൻ നേരെ വൈകിട്ടാണ് ഉറങ്ങിയത്, കാരണം മോൾ ഉറങ്ങാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മോൾ 1 മണി 2 മണി കഴിഞ്ഞു ഉറങ്ങുമ്പോൾ പിന്നെ 4:30 അപ്പോൾ എണീക്കുകയും ചെയ്ത്. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് എല്ലാവരും പള്ളിപ്പൊക്കൊക്കെ കഴിഞ്ഞ് അവരെ ചായയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞാനും ജാബിയൊക്കെ ഞങ്ങളും ഉമ്മയും എല്ലാവരും ചായ കുടിക്കുകയാണ്. രാവിലെ എന്തായാലും ഇവിടെ എന്തായാലും ചായ വേണം, പത്തരയോ എന്തെങ്കിലും ഒരു കറി മസ്റ്റാണ് പള്ളി പോകുന്നതിൻ്റെ മുമ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പായസമൊക്കെ കുടിക്കൽ, പള്ളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരും ബീഫ് കറിയാണ്. പിന്നെ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം ഞാൻ പിന്നെ ഒന്ന് കുളിക്കാൻ പോയി. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കിച്ചണിൽ കുറച്ച് പരിപാടി ബാക്കിയുണ്ട്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഇതിനെടുത്ത പെരുന്നാളിനെടുത്ത നമ്മളെ ഡ്രസ്സൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡ്രസ്സ് എടുത്തിരുന്നു, അതാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കുറച്ച് പണികളോട് ബാക്കിയുണ്ട്, കുറേ നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെരുന്നാളിന്ന് ഫുഡ് എന്ന് പറയുന്നത് വലിയ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ആർക്കും വേണ്ടായിരുന്നു. പിന്നെ ജാബിൻ്റെ ആടെന്ന് പറയുന്ന ഇപ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല, കഴിഞ്ഞ പെരുന്നാളിനെ ഒക്കെ വേസ്റ്റ് ആയിപ്പിക്കും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ബീഫും പിന്നെ ഉപ്പേരി ചിക്കൻ കറി അങ്ങനെയൊക്കെ, പിന്നെ തൈര് പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ളൂ, പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരുവിധ പണിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാ കഴിക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈദിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഇവിടെ എല്ലാം ഓനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജാബി മോളിന് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടു കിട്ടും. Thank you.
പച്ച ഡ്രസ്സ് ആരും എടുത്തെന്നൊക്കെ ചോദിച്ചിരുന്നു. അത് നമ്മളെ ജാബി കേട്ടോ പച്ച എടുത്ത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ്, ഫോട്ടോയിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളും ഉപ്പൊക്കെ വന്നിൽ, അവളും പിന്നെ പോയി ഉച്ചയ്ക്ക് ആയപ്പോൾ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങിക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി, പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഒരു രാത്രി മാഗരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് ഇക്കാക്കല്ല കേട്ടോ, നമ്മൾ കൂടെ ഞാൻ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ രണ്ട് മക്കളും ഞങ്ങളെല്ലാവരും കൂടി വേറൊരു ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോയി, അങ്ങനെ പൂനൂർ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി, അതും മൂത്തം പറയാതെ പോയ കേട്ടോ. അപ്പം പെരുന്നാളായത് കൊണ്ട് പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ പോയി അവിടുന്ന് പിന്നെ വെള്ളവും രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ഒക്കെ പോക്ക് തന്നെ, ഇനിയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഈ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.